വിശദമായ വാർത്തകളിലേക്ക് കേരളത്തിന് ഒന്നുമില്ലെങ്കിലും ഇടത്തരക്കാരെ തലോടി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് വികസനം യുവശക്തി കർഷക പിന്നാക്ക ക്ഷേമം ഊർജ്ജ സംരക്ഷണം തുടങ്ങി ഏഴ് മേഖലകൾക്ക് ഊന്നൽ നൽകി സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തെ ആദ്യ ബജറ്റ് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത 100 വർഷത്തേക്കുള്ള വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്നും ധനമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ആകെ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വിലയിരുത്താം ഈ ബജറ്റിനെ കമലേഷ് പ്രധാനമായും മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് പ്രധാനമായും അതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നികുതി ഇളവുകളുമായി ബന്ധപ്പെട്ടാണ് നികുതി ഈ ആദായ നികുതി നൽകേണ്ടതിൻ്റെ അതിൽ ഇളവ് 7 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് അതേസമയം അതിലെ വിവിധ നികുതി സ്ലാബുകൾ നിശ്ചയിച്ചാണ് അതും നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ചെറിയ മാറ്റങ്ങളും നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് 15 ലക്ഷത്തിന് മുകളിൽ 3 ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ടതില്ല 3 മുതൽ 6 ലക്ഷം രൂപ വരെ 5%, 6 മുതൽ 9 ലക്ഷം രൂപ വരെ 10%, 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷം മുതൽ 15% വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% എന്നീ സ്ലാബുകളിലേക്കാണ് ഈ നികുതി നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം ഈ ഇപ്പോഴത്തെ ഈ ഇളവ് ലഭ്യമാകണമെങ്കിൽ അത് പുതിയ സ്കീമിലേക്ക് മാറുന്നവർക്ക് മാത്രമാണ് ആ ഇളവ് ലഭ്യമാവുക നിലവിൽ ഈ പുതിയ സ്കീമിൽ ഉൾപ്പെട്ട ആദായ നികുതി നൽകുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഇളവ് ലഭ്യമാവുക പഴയ സ്കീമിലുള്ളവർക്ക് ആ ഇളവ് ലഭിക്കില്ല എന്നുള്ളതും ഒരു കാര്യമാണ് പ്രധാനമായും ഉണ്ടായത് ഈ നികുതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് രാവിലെ ഈ ബജറ്റ് തുടങ്ങുമ്പോൾ ധനമന്ത്രി പറഞ്ഞു തുടങ്ങിയത് ഇത് ഇന്ത്യയുടെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്ത്യ 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഈ ബഡ്ജറ്റ് എന്നുള്ളതാണ് അതിന് തക്ക പ്രഖ്യാപനങ്ങളാണ് ഓരോ മേഖലകളിലായി തിരിച്ച് സപ്തർഷി അമൃത്കാൽ എന്ന ഒരു ടൈറ്റിൽ ആ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ പേരിലാണ് 7 വിഭാഗങ്ങളിലായി ഈ വികസനത്തെ ഇന്ത്യ അടുത്ത 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള വികസനം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ തന്നെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക അതേപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെ ശക്തി കൂടുതൽ അത് അല്ലെങ്കിൽ യുവാക്കളെ കൂടുതലായി രാജ്യത്തിൻ്റെ നിർമ്മാണത്തിലും പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ എത്തിക്കുക അത്തരത്തിൽ ഈ സാമ്പത്തിക മേഖലയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക ശക്തമാക്കുക തുടങ്ങിയ 7 സപ്തർഷി അമൃത്കാൽ എന്ന ഒരു പ്രഖ്യാപനമാണ് ഇതിൽ പ്രധാനമായും ഈ ബഡ്ജറ്റ് കൂടുതലായും മുൻഗണന നൽകിയിരിക്കുന്നത് ഈ 7 കാര്യങ്ങളിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങൾക്കാണ് ഏതായാലും ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെ പൊതുവെ വിലയിരുത്തുമ്പോൾ ചില ഈ ബ്ലൂ പ്രിന്റ് എന്ന നിലയിൽ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് മറ്റൊരു കാര്യമുള്ളത് ആരോഗ്യ മേഖലയിലൊക്കെ ഈ വയനാട്ടിലൊക്കെ അരിവാൾ രോഗം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ അരിവാൾ രോഗത്തെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് ഒരു മിഷൻ ആരംഭിക്കാൻ മിഷൻ ആരംഭിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു 2047-ഓടുകൂടി ഈ പൂർണ്ണമായും അരിവാൾ രോഗത്തെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് അതിനുവേണ്ടി സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടപടികൾ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ ഉൾപ്പെടെ വികസനത്തിന് ഈ ICMR ഉൾപ്പെടെ അത് രാജ്യത്തെ സ്വകാര്യ അതുപോലെ തന്നെ പബ്ലിക് പൊതു മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർക്കൊക്കെ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കും പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിനും ഗവേഷണത്തിനും ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ആരോഗ്യ മേഖലയിലേക്ക് വരുന്നുണ്ട് റെയിൽവേ വികസനത്തിനായി 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് റെയിൽവേയുടെ വികസനത്തിനായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2.4 കോടി ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എടുത്തു നോക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ ബജറ്റിലേക്ക് വരുമ്പോൾ കേരളത്തിന് കേരളം പ്രതീക്ഷിച്ച ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല കേരളം പ്രധാനമായും ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ശബരി റെയിൽപാത ഉള്ള ഒരു അതിൻ്റെ ഇപ്പോൾ കാലടി വരെ പൂർത്തിയായിരിക്കുന്ന അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ
ഒന്നും തന്നെ കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളയിൽ കേരളം സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ കേരളയിന് അനുമതി പോലും നൽകില്ലെങ്കിൽ കേരളയിൽ പരാമർശമില്ല. കൊച്ചി മെട്രോ ഉണ്ട്, അതിന്റെ രണ്ടാം ഘട്ട വികസനം നടപടികൾ നടക്കുകയാണ്. അതിനെ അത്തരത്തിൽ പരിഗണിച്ചിട്ടില്ല. മറ്റ് ഏറ്റവും വലിയൊരു ആരോഗ്യമേഖലയിൽ കേരളം മുന്നോട്ട് വെച്ചിരുന്നത് എയിംസ് ആണ്. ആ എയിംസും പരിഗണനയിൽ വന്നിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏതായാലും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ മറ്റ് മധ്യവർഗത്തെ മാത്രം ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ അവർ ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ളൊരു ബജറ്റ് എന്ന് വേണം വിലയിരുത്താനായി. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചില വസ്തുക്കളുടെ വിലയുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ സ്വർണം, അതുപോലെ തന്നെ സിഗരറ്റ്, വെള്ളി തുടങ്ങിയവയുടെ വില കൂടും. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയുടെ വില കുറയുന്നുണ്ട്. ഇത്തരത്തിൽ നികുതി ഘടനയിൽ നികുതി കുറച്ചും എക്സൈസ് തീരുവയിൽ വ്യത്യാസം വരുത്തിയും ചില ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റം വരുന്നുണ്ട്. ഏതായാലും ബഡ്ജറ്റ് ഈ പ്രധാനമായും ഈ ബജറ്റിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം, കുറെ അടുത്ത 75 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്താകണം ഇന്ത്യ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ഈ ബജറ്റ് അതിലെ പ്രഖ്യാപനങ്ങളെ വിലയിരുത്തേണ്ടത്. അത് ആ നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ എങ്ങനെ എന്താകണം എന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, അതിന് ഏതൊക്കെ മേഖലകളെ ശാക്തീകരിക്കേണ്ടതുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആ നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ 7 കാര്യങ്ങളിൽ, സപ്തർഷി അമൃത്കാർ എന്ന 7 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൻ്റെ തുടർച്ചയായി അവർ പ്രസംഗത്തിൽ ഈ ബജറ്റ് പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഴിഞ്ഞ ബജറ്റിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷനിൽ, അതിൻ്റെ അടിത്തറയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയെ ഒരു ബജറ്റായി ആണ് ഈ ബജറ്റിനെ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ ചില തുടർച്ചകൾ കൂടിയാണ് ഇതിലേക്ക്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വികസനത്തിനായുള്ള നയരേഖ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇക്കുറി ബജറ്റ്.